ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അപ്പോൾ ഇതൊരു 7 ഇയർ ഏജിനുള്ളൊരു ഫ്രോക്കാണ്, ഒരു കോട്ടൺ ഫ്രോക്കാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോഡീസും ഒരു സ്കേർട്ടും വരുന്ന മോഡലുള്ളൊരു ഫ്രോക്കാണ്. അപ്പം ആദ്യം നമുക്ക് ബോഡീസ് കട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഇതൊരു 2 മടക്കായിട്ട് നമ്മളിടുമ്പോൾ ഒരു 17 ഇഞ്ച് വീതിയുള്ളൊരു പീസ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അതിപ്പോൾ സിപ്പർ, ഞാനിപ്പം ഇൻവിസിബിൾ സിപ്പറാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ, ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹുക്കൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്യാം. ഇതിപ്പം ഞാൻ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് മടക്കി കൊടുത്തിട്ടുണ്ട്, അത് സിപ്പർ അറ്റാച്ച് ചെയ്യുന്നതിനുള്ളതാണ്. എന്നിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത്, ഈ ബോഡീസിൻ്റെ ലെങ്ത് വരുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ 10.5, അപ്പോൾ 10.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് 12 ഇഞ്ചാണിത്. അപ്പോൾ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡറിവിടെ എനിക്ക് 5 ഇഞ്ചാണ്. അപ്പോൾ ഇതൊരു കുറച്ച് തിന്നായിട്ടുള്ളൊരു കുട്ടിക്കാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു 5.5 വരെയൊക്കെ നമുക്കിടാം. ഇപ്പം 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ആം ഹോളും ഞാനിവിടെ 5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ വണ്ണമൊക്കെ ഉള്ള ആൾക്കാണെങ്കിൽ 5.5 ഇഞ്ച് ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം 5 ഇഞ്ച് ആം ഹോളും ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതൊരു ബോക്സായിട്ട് വരച്ച് ആം ഹോളൊന്ന് കർവ് ചെയ്ത് ആം ഹോളിൻ്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആം ഹോൾ ഇതായതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് വളച്ചൊന്ന് കർവ് ചെയ്ത് ആം ഹോളിൻ്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്യാം. ഫ്രഞ്ച് കർവ് യൂസ് ചെയ്താണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതായതുപോലെ ഒന്ന് വരച്ചു. ഇതാണ് നമ്മുടെ ബാക്ക് ആം ഹോൾ വരുന്നത്. നമുക്ക് കുറച്ചൊന്ന് കുഴിച്ചകത്തോട്ട് 1.5 ഇഞ്ച് കുഴിച്ച് ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ഇതായതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെസ്റ്റ് എനിക്കിവിടെ 22 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 22 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 5.5 ഇഞ്ച് വരും. 5.5 കൂടെ 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പിടാം. ഞാൻ 5.5+2 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നുണ്ട്. അപ്പോൾ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4+ എത്രയാണ് സീം അലവൻസ്, അതും കൂടി ഇടാം. അപ്പം നിങ്ങൾക്ക് എത്രയാണ് ചെസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. ഇപ്പോൾ 22 ഒക്കെ ഇത് കുറച്ച് തിന്നായിട്ടുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇല്ലെങ്കിൽ സാധാരണയായിട്ട് 7 ഇയേഴ്സ് ആകുമ്പം കുറച്ചും കൂടി ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. വേസ്റ്റ് എനിക്കിവിടെ 21 ഇഞ്ചാണ് വരുന്നത്. 21 ഇഞ്ച്, അപ്പോൾ 21 ഇഞ്ചിൻ്റെ 4+1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 21 ഇഞ്ചിൻ്റെ 4+1 എന്ന് പറയുമ്പം 5.25+2 ഏഴേകാലാണ് ഞാൻ വേസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ചായിരുന്നു നമ്മുടെ ബോഡീസിൻ്റെ ലെങ്ത്. അപ്പോൾ ആ മുകളിൽ നിന്നൊരു 1.5 ഇഞ്ചിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റായിട്ട് അതൊന്ന് മാർക്ക് ചെയ്യാം. 7.25 ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് നെക്ക് വിഡ്ത്തും നെക്കിൻ്റെ ഇറക്കമൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത്, നെക്ക് അകലം എന്ന് പറയുന്നത് ഞാനിവിടെ 2 ഇഞ്ചാണ്. അപ്പോൾ കുറച്ചും കൂടി വിടർന്ന നെക്കൊക്കെ വേണ്ടവരാണെങ്കിൽ 2.5 ഇഞ്ച് വരെയൊക്കെ ഇടാം. അപ്പം ഞാനിവിടെ 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തു. അപ്പം നെക്കിൻ്റെ ഇറക്കം എനിക്ക് ഫ്രണ്ട് നെക്കിൻ്റെ 2.5 ഇഞ്ചാണ് ഞാൻ ഇടുന്നത്. 3-3.5 വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാൻ 2.5 ഇവിടെ മാർക്ക് ചെയ്യുവാണ് നെക്കിൻ്റെ ഇറക്കം. അത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം എനിക്കിവിടെ 1 ഇഞ്ച് മതി. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ അതാ ഫ്രണ്ട് നെക്കിൻ്റെ ഇങ്ങനെ വരച്ചൊരു ബോക്സാക്കി. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇങ്ങനെ എടുത്ത് അതൊരു ബോക്സാക്കി ഇങ്ങനെ വരച്ച് അതൊന്ന് ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇത് രണ്ടും ഒന്ന് വരച്ചെടുക്കുവാണ്.
അപ്പോൾ അതാ നമ്മൾ നെക്ക് വിഡ്ത്തും നെക്കിൻ്റെ ഇറക്കവും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡീസിൻ്റെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് എനിക്കിവിടെ 28 ഇഞ്ചാണ് വരുന്നത്, 28 ഇഞ്ച്. അപ്പം ബോഡീസിൻ്റെ ലെങ്തായിട്ട് 1.5 ഇഞ്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 28 ഇന്ന് 1.5 മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 17.5 ഇഞ്ചാണ് കിട്ടുന്നത്. കൂടെ തയ്യൽ തുമ്പും കൂടി 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് ഇടാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്, 19.5 ഇഞ്ച്. അപ്പോൾ 17.5+2 19.5 ഇഞ്ച് ചെയ്തിട്ട് മെഷീനിൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇങ്ങനെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇവിടെ ഞാൻ ഇൻവിസിബിൾ സിപ്പർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അപ്പം വീഡിയോ കുറേ ലെങ്ത് ആയി പോകും. അപ്പം നിങ്ങൾ സാധാരണ സിപ്പറാണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഹുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഈ ബാക്കും ഫ്രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യണം. അതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ആ ബാക്കും ഫ്രണ്ടും കൂടി ഇങ്ങനെ നല്ല വശങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ ഷോൾഡർ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ്, നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് ക്രോസ് പീസ് വെച്ചാണ് സ്ലീവ് തയ്ക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ക്രോസ് പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് സ്ലീവ് ഒന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വെച്ച് ഒന്ന് 1/4 ഇഞ്ചിൽ ഒന്ന് അടിച്ച് ഒന്ന് ചെറിയ ചെറിയ കട്ട്സ് കൊടുത്ത് ഒന്ന് സ്ലീവ് ഒന്ന് സാധാരണ ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അതാ ഇപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നെക്കിലൊരു ചെറിയൊരു ചെറിയ ചെറിയ റഫിൾസ് പോലെ ഒരു കോളർ പോലെ ചെറിയ ഇങ്ങനെ പ്ലീറ്റ്സ് ആയിട്ട് മടക്കിയിട്ട് മടക്കി വെച്ചിട്ട് അങ്ങനെ ഒരു കോളർ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു ക്രോസ് പീസ് ഒരു 3 ഇഞ്ചുള്ളൊരു ക്രോസ് പീസ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഒന്ന് നടുവെ മടക്കി അതിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ ഒരു ചെറിയൊരു കോളർ പോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. ഇതാ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ക്രോസ് പീസ് വെച്ചാണ് നമ്മളിതിങ്ങനെ തയ്ക്കാൻ പോകുന്നത്. ക്രോസ് പീസ് എടുത്തിട്ട് അവിടെ വെച്ച് സാധാരണ നമ്മൾ സ്ലീവ് ചെയ്ത പോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് ക്രോസ് പീസ് വെച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ക്രോസ് പീസ് വെച്ച് അറ്റാച്ചിട്ട് നമുക്കത് ഇതുപോലെ ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഉള്ളിലൊന്ന് പതിച്ചടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അതിങ്ങനെ വെച്ചിട്ട് അകത്തോട്ട് വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് ഹെമ്മിങ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പുറമേ ഒന്ന് അടിച്ചാലും മതി. അപ്പം ഞാനിവിടെ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്കേർട്ട് പാർട്ട് ബോഡീസുമായിട്ടൊന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്കേർട്ട് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. കൈ കൊണ്ട് വേണമെങ്കിൽ പ്ലീറ്റ്സ് ഇടാം, അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഗ്യാദറിംഗ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നല്ല വശവും നല്ല വശവും കൂടി ചേർത്ത് വെച്ച് നമുക്കിതൊന്ന് അവിടെ ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ലേസ് ഇങ്ങനെ ഓക്കിൻ്റെ അവിടെ സ്കേർട്ടും ബോഡീസും കൂടി ജോയിൻ ചെയ്യുന്നതിൻ്റെ അവിടെ ഒരു ലേസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ മുകളിൽ വെച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ബാക്കും ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഈ സ്ലീവിൻ്റെ ഇവിടെ ആ സെയിം ലേസ് തന്നെ ഒന്ന് വെറുതെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നടുവിൽ ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട് സെൻറ്ററിൽ, എന്നിട്ട് വെറുതെ ഇവിടെ ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ്സ് ഒന്ന് ജോയിൻ ചെയ്യണം. രണ്ട് സൈഡും നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് സൈഡൊന്ന് കൂട്ടിയടിക്കണം. അത് ആ സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അടിയൊന്ന് മടക്കി അടിച്ച് ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുക്കണം. അപ്പോൾ അതാ ഇവിടെ അടി ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.